नारायण 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 सर्वत्र गोविंद नाम संकीर्तनम गोविंद गोविंद पीतांबरम करविराजित चक्र शंख कौमोदकी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द जय श्री राधेश्याम। प्रिय वृंदावन बंधुक्कल्क्कु नमस्कारं। श्रीमद्भागवतं ഏകാദശ സ്കന്ധത്തിലെ 24-ാമത്തെ അധ്യായമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഈ അധ്യായത്തിൻ്റെ മുഖ്യ വിഷയം എന്താച്ചാൽ സാംഖ്യം. ഇതിൻ്റെ ഒരു ഭാഗം മുമ്പൊരു അധ്യായത്തിലും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ അധ്യായം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പരമാത്മാവിൽ നിന്ന് അനേകം സൃഷ്ടികൾ ആവിർഭവിക്കുന്നു. അത് ഈ ഒരു സത്യത്തെ നന്നായി മനസ്സിലാക്കിയിട്ട് ഏകനായ ആ പരമാത്മാവിനെ എല്ലാറ്റിലും ദർശിക്കുക, ഇതാണ് സാംഖ്യയോഗം. ഈ ജഗത്ത് പരമാത്മാവിൽ നിന്ന് ആദിയില് അവ്യക്തത, പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞ സമയത്ത് അത് സൂക്ഷ്മമായി, പുറകെ അത് സ്ഥൂലമായിട്ട് ഭവിക്കുകയും ചെയ്തു. ഈ ഒരു സ്ഥൂല ജഗത്തിനെ ധ്യാനാഭ്യാസം വഴി വീണ്ടും ആ ഭഗവാനില് ആ പരമാത്മാവില് ലയിപ്പിക്കുക, ഇതാണ് സാംഖ്യം. ശ്രദ്ധിക്കണേ, ഈ ഇന്ദ്രിയങ്ങളെ മനസ്സില് ലയിപ്പിക്കുക, മനസ്സിനെ ബുദ്ധിയിൽ ലയിപ്പിക്കുക, ഈ ബുദ്ധിയെ ആത്മാവിലും ലയിപ്പിക്കാം. പക്ഷേ ഈ ആത്മാവിനെ ഇനിയിപ്പോ എവിടെ ലയിപ്പിക്കേണ്ടത്? ഈ പരമാത്മാവ് സ്വയംഭൂവാണ്, ആ ഒരു സത്യത്തെ ഒന്നിലും ഇവിടെ ലയിപ്പിക്കാനായിട്ടില്ല. അപ്പൊ ഇവിടെ ഈ 24-ാമത്തെ അധ്യായം ഇത് സൂചിപ്പിക്കണം എന്താ വെച്ചാൽ, ഈ പരമാത്മാവിൽ നിന്ന് ഏത് പ്രകാരമാണോ സൃഷ്ടി ഉണ്ടായത്, അതായത് ഏത് ക്രമത്തിലാണോ ഈ സൃഷ്ടി ഉണ്ടായത്, അതേ ക്രമത്തിൽ ഈ പരമാത്മാവിൽ തന്നെ ഈ സൃഷ്ടിയെ ലയിപ്പിക്കുക, ഇതാണ് ഈ ഒരു അധ്യായം നമുക്കായിട്ട് കാണിച്ചു തരുന്നത്. ഇവിടെ ഭഗവാൻ പറഞ്ഞു, അഥത്തെ സംപ്രവക്ഷ്യാമി സാംഖ്യം പൂർവൈ വിനിശ്ചിതം തദ്വിജ്ഞായ പുമാൻ സദ്യോ ജഹ്യാത് വൈകൽപ്പികം ഭ്രമം. ഉദ്ധവരെ, മഹത്തുക്കളായിരിക്കുന്ന പരമജ്ഞാനികളായിരിക്കുന്ന ഋഷിവര്യന്മാര് അനുഷ്ഠിച്ചു വന്ന സാംഖ്യശാസ്ത്രത്തെ ഇതാ അങ്ങേക്കായിട്ട് പറഞ്ഞുതരാം. തദ്വിജ്ഞായ പുമാൻ സദ്യോ ജഹ്യാത് വൈകൽപ്പികം ഭ്രമം. ഇത് ശ്രദ്ധയോടുകൂടിയിട്ട് പഠിക്കാൻ സാധിക്കുകയാണെങ്കിൽ, മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ, അകത്തുള്ള പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഒഴിഞ്ഞു കിട്ടും. ആസീത് ജ്ഞാനമധോഹ്യർത്ഥ ഏകമേവാ വികൽപിതം യഥാ വിവേക നിപുണ ആദൌ കൃതയുഗേ യുഗേ. ഈ കാണുന്ന ഈ സൃഷ്ടിയൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് ലവലേശം പോലും ഭേദഭാവന ഇല്ലാത്തതും ഏകവും ആയ ജ്ഞാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കൃതയുഗം, ഈ കൃതയുഗത്തില് അന്നത്തെ ജനങ്ങള് മുഴുവൻ ജ്ഞാനികളായിരുന്നു. അപ്പോൾ അവരുടെ ദൃഷ്ടിയില് പരമാത്മാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പല രൂപങ്ങളോ അല്ലെ പല ഭാവങ്ങളോ പല നാമങ്ങളോ എന്നുള്ള പോലെ ഈ പല നാമങ്ങളോ ഒന്നും അന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു പരമാത്മാവ് അല്ലെങ്കിൽ ആ ഒരു സത്യം എന്താണ് എന്ന് പറയാൻ വാക്കുകളില്ല. എന്താ പറഞ്ഞ് ഫലിപ്പിക്കാൻ വലിയ പ്രയാസം. എന്നാ ഇങ്ങനെയാണ് എന്ന് വിചാരിക്കാൻ പറ്റുമോ? അതുമില്ല. അപ്പൊ ഇവിടെ ഭഗവാൻ പറയണ എന്താ വെച്ചാൽ, മനസ്സുവെക്കണേ, ശ്രദ്ധിക്കുക, വാക്കുകൊണ്ട് പറയാനോ മനസ്സുകൊണ്ട് വിചാരിക്കാനോ കഴിയാത്തതായ ആ ജ്ഞാനത്തെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. തന്മായാഫലരൂപേണ കേവലം നിർവികൽപ്പിതം വാഗ്മനോഗോചരം സത്യം ദ്വിധാ സമഭവത് ബൃഹത്.
അങ്ങനെ മനസ്സിനും വാക്കിനും ഒക്കെ അതീതമായ ആ ഒരു സത്യം, ജ്ഞാനസ്വരൂപത്തോടു കൂടിയതായ ആ ബ്രഹ്മം, ദ്വിധ സമഭവത്ത് ബൃഹത്ത് രണ്ട് രൂപത്തില് ആയിട്ട് തീരുകയാണ്. ഏതാണ് ആ രണ്ട് രൂപം? ഒന്ന് ദൃശ്യം, രണ്ട് ആ ദൃശ്യത്തെ പ്രകാശിപ്പിക്കുന്നത്. ചിത്തും ജഡവും ഇങ്ങനെ പറയാം, ദൃശ്യത്തെ ജഡം എന്നും അതിനെ പ്രകാശിപ്പിക്കേണ്ടതായ ഒന്നുണ്ട്. ആ ഒന്നെന്താ? ആ ഒന്ന് ചിത്തം എന്നാണ് പറയുക. ഇപ്പോൾ രണ്ട് വിധമായിട്ട് വന്നു എന്ന് പറഞ്ഞുവല്ലോ. അറിവിന് വിഷയമായത് പ്രകൃതി, ആ പ്രകൃതിയെ അറിയുന്ന അറിവാകുന്ന ചൈതന്യ സ്വരൂപം അതാരാ? അത് പുരുഷൻ. അപ്പോൾ മനസ്സിലാക്കുക, ജ്ഞാനമാകുന്ന ആ പുരുഷനിലാണ് ഈ പ്രകൃതി നിലനിൽക്കുന്നത്. തമോരജ സത്വമിതി പ്രകൃതേരഭവൻ ഗുണാഃ മയാ പ്രക്ഷോഭ്യമാണായ പുരുഷാനുമതേന ച. മയാ പ്രക്ഷോഭ്യമാണായ, ഈ പുരുഷന്റെ പ്രേരണയാല് വികാരം പ്രാപിച്ച് പ്രകൃതി എന്ന് ഉണ്ടായതാണ് ഈ ഗുണങ്ങൾ. ഇപ്പൊരു പുരുഷനിൽ നിന്ന് സ്ത്രീ ഗർഭം ധരിക്കുന്നു, അങ്ങനെ അവളിൽ നിന്ന് സന്താനം ഉണ്ടാവണം. അപ്പൊ അങ്ങനെ ഇങ്ങോട്ട് വിചാരിച്ചാൽ മതി. അപ്പോൾ ഭഗവാനുമായിട്ടുള്ള ആ ഒരു ചേർച്ച ആർക്ക്? പ്രകൃതിക്ക്. അപ്പോൾ ആ പ്രകൃതി പുരുഷ സംയോഗത്തില് ഈ പ്രകൃതിയിൽ നിന്നുണ്ടായതാണ് സത്വം രജസ് തമസ്, ഈ ത്രിഗുണങ്ങള്. ഇത് ആശയം മനസ്സിലാക്കാനാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഈ പ്രകൃതിയും പുരുഷനും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇപ്പൊ കുട്ടികളൊന്നും ഇല്ലാത്തൊരു വീട്ടില് അവിടുത്തെ ഒരു പുരുഷൻ അതാ വിവാഹം കഴിച്ചു, അങ്ങനെ പത്നി ഗർഭിണിയായി, അതാ കുറെ മക്കളുണ്ടായി, കുറച്ച് കഴിയുമ്പോൾ അവര് വലുതായി, അവരുടെ വിവാഹം കഴിഞ്ഞു, അവർക്കും കുട്ടികളുണ്ടായി. ഇങ്ങനെ കാലം കൊണ്ട് എന്താ ഉണ്ടാവണ വെച്ചാൽ ആ കുടുംബം ഇങ്ങനെ വലുതാവുകയാണത്. ശ്രദ്ധിക്കുക, ഇപ്പൊ ഈ പുരുഷ പ്രേരണയാല് വികാരം പ്രാപിച്ചതായിരിക്കുന്ന പ്രകൃതി എന്ന് സത്വം രജസ് തമസ് എന്ന ഈ ഗുണങ്ങള്, ഈ ത്രിഗുണങ്ങള് ഉണ്ടായി എന്ന് പറഞ്ഞുവല്ലോ. ഇനി അതിൽ നിന്ന് ഒന്നാമത്തെ തത്വം ഉണ്ടായി, ജ്ഞാനശക്തിയോടും ക്രിയാശക്തിയോടും കൂടിയതായിരിക്കുന്ന മഹൽ തത്വം ഉണ്ടായി. തതോ വികുർവതോ ജാതോ യോഹങ്കാരോ വിമോഹന. പിന്നീട് ഈ മഹൽ തത്വത്തിൽ നിന്നാണ് അടുത്ത തത്വമായിരിക്കുന്ന അഹങ്കാര തത്വം ഉണ്ടായിരിക്കുന്നത്. ഈ അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവനെ മനസ്സായിട്ടും ഇന്ദ്രിയങ്ങളായിട്ടും ദേഹമായിട്ടും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ച് മോഹിപ്പിക്കുന്നതിനെയാണ് ഈ അഹങ്കാരം എന്ന് പറയുന്നത്. ഈ ഗുണങ്ങളായിട്ട്, ത്രിഗുണങ്ങളായിട്ടുള്ള ചേർച്ച ഈ അഹങ്കാരത്തിനുണ്ടായി. പിന്നെ അത് മൂന്നായിട്ട് അറിയപ്പെട്ടു. സത്വഗുണമായിട്ട് ചേർന്നത് സാത്വിക അഹങ്കാരം, രാജസിക ഗുണമായിട്ട് ചേർന്നത് രാജസിക അഹങ്കാരം, തമോ ഗുണമായിട്ട് ചേർന്നത് താമസിക അഹങ്കാരം, ഇങ്ങനെയുള്ള പേരിലൊക്കെ അത് അറിയപ്പെടാൻ തുടങ്ങി. ഇതില് ഈ സാത്വികമായിട്ടുള്ള അഹങ്കാരത്തിന്, സാത്വിക അഹങ്കാരത്തിന് മനസ്സും മനസ്സിന്റെ അധിഷ്ഠാന ദേവത ചന്ദ്രനും ഉണ്ടായി. പിന്നീട് മറ്റ് ഇന്ദ്രിയാധിഷ്ഠാന ദേവതകളൊക്കെ ഈ സാത്വികാഹങ്കാരത്തിൽ ഉണ്ടായിട്ടുണ്ട്. ദിഗ്ദേവതകള്, വായു, സൂര്യൻ, വരുണൻ, അശ്വിനി ദേവകള്, അഗ്നി, ഇന്ദ്രൻ, ഉപേന്ദ്രൻ, മിത്രൻ, പ്രജാപതി, ഇവരൊക്കെ ഉണ്ടായത് ഈ സാത്വികാഹങ്കാരത്തിനാണ്. അടുത്ത രാജസികമായിട്ടുള്ള അഹങ്കാരമാണ്. അപ്പൊ ഈ രാജസിക അഹങ്കാരത്തിൽ നിന്ന് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും ഉദ്ഭവിച്ചു. പിന്നെ അവസാനം താമസിക അഹങ്കാരം. ഈ താമസിക അഹങ്കാരത്തിനാണ് ഭൂതങ്ങൾ ഉണ്ടായത്, പഞ്ചഭൂതങ്ങൾ, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. അതിനു പുറമെ തന്മാത്രകൾ, അഞ്ച് തന്മാത്രകൾ ഉണ്ടായി, ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധം. അപ്പൊ ഇതൊക്കെ ഉണ്ടായത് ഈ താമസിക അഹങ്കാരത്തിനാണ്. ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ടായി, മഹത്വത്വം ഉണ്ടായി, അഹങ്കാരതത്വം ഉണ്ടായി, അത് മൂന്നായിട്ടുണ്ട്, സാത്വികാഹങ്കാരം, രാജസികാഹങ്കാരം, താമസികാഹങ്കാരം. പിന്നെ ദാ ഈ താമസികാഹങ്കാരത്തിന് പഞ്ചഭൂതങ്ങള് തന്മാത്രകൾ ഉണ്ടായി, രാജസികാഹങ്കാരത്തിന് 11 ഇന്ദ്രിയങ്ങൾ ഉണ്ടായി, ക്ഷമിക്കുക 10 ഇന്ദ്രിയങ്ങൾ ഉണ്ടായി. സാത്വികമായിട്ടുള്ള അഹങ്കാരത്തിനാണ് വെച്ചാൽ മനസ്സുണ്ടായി. പിന്നെ ഈ ഇന്ദ്രിയാധിഷ്ഠാന ദേവതകൾ ഉണ്ടായി, മനസ്സിന്റെ അധിഷ്ഠാന ദേവതയായിരിക്കുന്ന ചന്ദ്രൻ ഉണ്ടായി, ഇതൊക്കെ ഇവിടെ പറഞ്ഞു.
പിന്നീട് എന്താണ് സംഭവിച്ചത്? മയാ സഞ്ജോതിതാഭാവ സർവേ സംഹത്യകാരിണ അണ്ടമുൽപാതയാമാസുമമായതനമുത്തമം. മയാ സഞ്ജോതിതാ സർവേ ഭാവാ. ഈ ഭഗവത് പ്രേരണയാൽ ഈ മഹത്തത്വം മുതൽ ഈ ഭൂമി വരെയുള്ള എല്ലാ തത്വങ്ങളും കൂടി അതാ ഒന്ന് കൂടി ചേർന്നു, അതൊരു അണ്ടരൂപമായിട്ട് മാറും ചെയ്തു. തസ്മിൻ അഹം സമഭവം അണ്ടേ സലില സംസ്ഥിതോ മമ നാഭ്യാം അഭൂത് പത്മം വിശ്വാഖ്യം തത്ര ചാത്മഭൂവം. മഹത്തത്വാദി തത്വങ്ങളെല്ലാം കൂടി ചേർന്ന് ഒരു അണ്ടരൂപമായി എന്ന് ഇപ്പൊ പറഞ്ഞുവല്ലോ. ഇത് കാരണജലത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ ഭഗവാൻ അല്ലെങ്കിൽ ആ ആദി പുരുഷൻ നാരായണൻ സത്യസ്വരൂപൻ അല്ലെങ്കിൽ ബ്രഹ്മം എന്ത് ചെയ്തു? ആ അണ്ടത്തിനകത്തേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു. ഈ ബ്രഹ്മം ആ അണ്ടത്തിനകത്ത് പ്രവേശിച്ചോട് കൂടിയിട്ട് ഈ അണ്ടാണ് ബ്രഹ്മാണ്ടായിട്ട് മാറിയത്. ഈ ബ്രഹ്മാണ്ടത്തിൽ പ്രവേശിച്ചതായിരിക്കുന്ന ആ മഹാപുരുഷനെയാണ് വിരാട് പുരുഷൻ എന്ന് പറയുന്നത്. പിന്നീട് ആ ബ്രഹ്മാണ്ടത്തിൽ ശയിക്കുന്നതായിരിക്കുന്ന ആ ഭഗവാന്റെ മമ നാഭ്യാം അഭൂത് പത്മം വിശ്വാഖ്യം തത്ര ചാത്മഭൂ. ആ ഭഗവാന്റെ നാഭി എന്ന് വിശ്വം എന്ന് പേരുള്ളതായ ഒരു താമരപ്പൂ ഉണ്ടായി, അതില് ബ്രഹ്മാവും ഉണ്ടായി. ഈ ബ്രഹ്മാവ് കുറെ കാലം ഭഗവാനെ ഭജിച്ചിട്ടുണ്ട്, തപസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ തപസ്സിന്റെ ഒരു ശക്തി, ഭഗവാന്റെ അനുഗ്രഹത്തിന്റെ ഒരു ശക്തി, ഇതെല്ലാം ആ ബ്രഹ്മാവിലുണ്ടായി. അങ്ങനെ ഇതാ അദ്ദേഹം സൃഷ്ടിക്കാൻ തുടങ്ങി. ലോകാൻ സപാലാൻ വിശ്വാത്മാ. ലോകപാലന്മാരായിരിക്കും ദേവന്മാരെ സൃഷ്ടിച്ചു, ലോകങ്ങളെ അദ്ദേഹം സൃഷ്ടിച്ചു. ഏതൊക്കെ? ഭൂർ ഭുവസ്വ, ഭൂ ഭൂമി, ഭുവ അന്തരീക്ഷം, സ്വ സ്വർഗം. അപ്പൊ എങ്ങനെയാ ഇത് സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. മഹത്തത്വം മുതൽ ഭൂമി വരെയുള്ള തത്വങ്ങളെയൊക്കെ എടുത്തിട്ടാണ് അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൽ ഈ സ്വർഗം ദേവന്മാർക്കായിട്ട് നിശ്ചയിച്ചു, ഭുവ എന്ന ഈ അന്തരീക്ഷം ഭൂതപ്രേത പിശാചികൾക്കായിട്ട് കൽപ്പിച്ചു കൊടുത്തു. ഈ ഭൂമിയാണെങ്കിൽ മനുഷ്യർക്കും വാസയോഗ്യമാക്കി തീർത്തു കൊടുത്തു. തുടർന്ന് ഈ ബ്രഹ്മദേവരാവട്ടെ ഈ ഭൂമിക്ക് താഴെ അതലം മുതൽ പാതാളം വരെയുള്ള ലോകങ്ങളൊക്കെ സൃഷ്ടിച്ചു. അസുരന്മാർക്കും നാഗങ്ങൾക്കും ഒക്കെ വാസസ്ഥാനമായിട്ട് അത് കൽപ്പിക്കുകയും ചെയ്തു. ത്രിലോക്യാം ഗതയ സർവാ കർമ്മണാം ത്രിഗുണാത്മനാം. ശ്രദ്ധിക്കുക, സാത്വികവും രാജസവും താമസവുമായ ഈ കർമ്മങ്ങള് ചെയ്യണവരൊക്കെ ഇതിലിങ്ങനെ മാറി 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 ജനിച്ചു വരണം. അതായത് സ്വർഗം, ഭൂമി, അന്തരീക്ഷം, അപ്പൊ ഈ മൂന്ന് ലോകങ്ങളില് മാറി മാറി ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും അവരവരുടെ കർമ്മഫലങ്ങള് അനുഭവിച്ചുകൊണ്ട് ഇതാ ചുറ്റിത്തിരിഞ്ഞ് നടക്കണ്ട. എന്നാൽ ഇവിടെ ഭഗവാൻ പറഞ്ഞു, യോഗസ്യ തപസശ്ചൈവ ന്യാസസ്യ ഗതയോമലാഹ മഹർജന തപ സത്യം ഭക്തിയോഗസ്യ മൽഗതി. ഇതിനിടയിൽ ഈ ചുറ്റിത്തിരിയണിടയിൽ നല്ല വഴി തിരഞ്ഞെടുത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ ഇതൊക്കെ തിരഞ്ഞെടുത്തവര് അവരെന്താ ചെയ്യണ വെച്ചാൽ അവര് ഈ സ്വർഗത്തിന്റെയും അപ്പുറത്തുള്ളതായിരിക്കുന്ന മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം എന്നിവിടങ്ങളിൽ അവരവരുടെ കർമ്മത്തിന്റെ ഫലത്തിനനുസരിച്ച് എത്തിച്ചേരണം. ഈ പുണ്യൊക്കെ കഴിഞ്ഞ താഴത്തേക്ക് വരും വേണം. എന്നാൽ ഭക്തിയോഗസ്യ മദ്ഗതി. എന്നാൽ ഭക്തിയോഗം ആശ്രയിച്ചവരാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ അവർക്ക് വൈകുണ്ഠന്റെ പാതാണ് അവർക്കുള്ളതായ ഫലം. രണ്ടാമതൊരു ജന്മം അവർക്കുണ്ടാവുന്നില്ല. അങ്ങനെ ഈ ഭക്തിമാർഗം സ്വീകരിച്ചവരുടെ ഉള്ളിൽ നിന്ന് സർവതരത്തിലുള്ള കർമ്മവാസനകളും നശിക്കും. എന്താ നാമജപം കൊണ്ടും ക്ഷേത്രദർശനം കൊണ്ടും സത്സംഗം കൊണ്ടും ഭാഗവതാദി ശ്രവണം കൊണ്ടും അവരുടെ ഉള്ളിലുള്ള സർവ കർമ്മവാസനകളും നശിച്ച് അവര് ഇതാ മുക്തരായിട്ട് തീരുന്നുണ്ട്. അവർക്ക് സായുജ്യമാണ് എന്ന് മനസ്സിലാക്കുക. മയാ കാലാത്മനാഥാത്ര കർമ്മയുക്തമിതം ജഗത്
ഗുണപ്രവാഹ ഏതസ്മിൻ ഉന്മജ്ജതി നിമജ്ജതി. കാലസ്വരൂപനായിരിക്കുന്ന ഭഗവാന്റെ പ്രേരണ കൊണ്ടാണ് ഇവിടെ ഓരോരുത്തർ ഓരോരോ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ കർമ്മഫലം അനുഭവിക്കാനായിട്ട് പല പല ജന്മങ്ങൾ എടുക്കുന്നുണ്ട്. അണു ബൃഹത്ത് കൃഷ സ്ഥൂലോ യോ യോ ഭാവ പ്രസിദ്ധ്യത്തെ സർവോപ്യുഭയ സംയുക്ത പ്രകൃത്യ പുരുഷേണ ച. ഇവിടെ ഭഗവാൻ പറഞ്ഞു, അണു ബൃഹത്ത് കൃഷ സ്ഥൂല, വളരെ ചെറുത് ചെറുത്, വലുത് വളരെ വലുത്, തടിച്ചിട്ടുള്ളത്, മെലിഞ്ഞത്, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ യോ യോ ഭാവ പ്രസിദ്ധ്യത്തെ, എന്തെല്ലാം വസ്തുക്കളാണോ ഈ ചുറ്റുപാട് കാണുന്നത്, സർവ അപി ഉഭയ സംയുക്ത, അത് മുഴുവനും ഈ പ്രകൃതി പുരുഷ സംയോഗത്തില് ഉണ്ടായത് തന്നെയാണ്. അപ്പോൾ ഈ കാണുന്നതിന്റെ ഒക്കെ യസ്തു യസ്യാതി അന്തശ്ച സവി മധ്യം ച തസ്യ സൻ വികാരോ വ്യവഹാരാർത്ഥോ യഥാ തൈജസ പാർത്ഥിവ. ഉദാഹരണ സഹിതം ഇവിടെ പറഞ്ഞു. ഇപ്പൊ ഈ ആഭരണങ്ങള് ഉണ്ടാവണേനു മുമ്പും ഈ ആഭരണമായ ശേഷവും പിന്നീട് ഇവ ഈ ആഭരണങ്ങൾ ഉരുക്കി കളഞ്ഞാലും ഒന്ന് മാത്രമാണ് അവശേഷിക്കുന്നത്, എന്താ, സ്വർണം മാത്രം. അപ്പോൾ ഇടക്കാലത്താണ് ഈ വള മോതിരം മാല എന്നൊക്കെ പറഞ്ഞത് ആഭരണങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചില പേര് പറഞ്ഞു എന്നല്ലാതെ സ്വർണത്തിന്ന് അന്യായിട്ടൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ മൺപാത്രങ്ങൾ, ഇതുണ്ടാക്കണതിന് മുമ്പ് മണ്ണായിരുന്നു, ഇപ്പൊ ഈ പാത്രത്തിന്റെ ആകൃതി ഉള്ളതുകൊണ്ട് അത് പാത്രം എന്ന് പറയണം. ഇത് ഉടച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ മണ്ണ് തന്നെയാ ബാക്കിയാവണത്. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പൊ ഈ മൺപാത്രം ആയിരിക്കുന്ന സമയത്തും വാസ്തവത്തിൽ അവിടെ മണ്ണ് മാത്രമേ ഉള്ളൂ, ആ മണ്ണ് മാത്രമാണ് സത്യമായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഈ ബ്രഹ്മാണ്ടം ഉണ്ടാവണതിന് മുമ്പ് എന്താണോ ഉള്ളത്, ഇപ്പൊ എന്താണോ ഉള്ളത്, ഈ ബ്രഹ്മാണ്ടം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എന്താണോ അവശേഷിക്കുന്നത്, അത് ഒന്ന് മാത്രം. അപ്പോൾ മനസ്സിലാക്ക, ഈ പാത്രങ്ങൾക്ക് എങ്ങനെയാണോ മണ്ണ്, അതുപോലെ ആഭരണങ്ങൾക്ക് ഈ സ്വർണം എങ്ങനെയാണോ, ഇതേപോലെയാണ് പ്രകൃതി ഹ്യസ്യോപാദാനമാധാര പുരുഷ പരാ സതോഭിപ്യഞ്ചക കാലോ ബ്രഹ്മ തത്രിതയന്ത്വഹം. ഈ ജഗത്തിന് ഉപാദാന കാരണമായിരിക്കുന്നതാണ് ഈ പ്രകൃതി. പുരുഷനായിരിക്കുന്ന ആത്മാവിനെ ആശ്രയിച്ചിട്ടാണ് പ്രകൃതി. പ്രകൃതിയുടെ വികാരങ്ങളായ സൃഷ്ടികളും നിലനിൽക്കുന്നത്. ഇനി ഈ പ്രകൃതി പുരുഷ സംയോഗം ഉണ്ടാവുമ്പോഴാണ് സൃഷ്ടികൾ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. അവിടെ ഒരു പ്രേരണാശക്തി പ്രവർത്തിക്കുന്നുണ്ട്. ആ ശക്തിയാണ് കാലം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഭഗവാൻ അടിവരയിട്ടുകൊണ്ട് പറഞ്ഞു, ഈ പ്രകൃതിയായിട്ടും പുരുഷനായിട്ടും കാലമായിട്ടും വിളങ്ങുന്നത് ഒന്നന്നെയാണ്. ആ ഒന്നാര, ആ ഒന്ന് ബ്രഹ്മം, അതായത് ഞാൻ തന്നെയാണ് എന്നർത്ഥം. ഭഗവാൻ എത്ര കാലം വരെ ഈ കാണുന്നൊക്കെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നുവോ അത്രയും കാലം ഈ സൃഷ്ടികള് തുറന്നുകൊണ്ടേയിരിക്കും. പിന്നീട് ഭഗവാന്റെ തോന്നുകയാണ്, ഇനി ഓരോന്നിനെയായിട്ട് പിൻവലിക്കേണ്ട സമയമായി എന്ന് തോന്നിക്കഴിഞ്ഞ ഓരോന്നിനെയായിട്ട് ഭഗവാൻ തന്നിലേക്ക് വിളിക്കുന്നുണ്ട്. ഇതുവരെ പറഞ്ഞു വന്നതായിരിക്കുന്ന ഒരു ഒരു വഴിയുണ്ട്. അപ്പൊ തെറ്റാതെ അതേ വഴിയിലൂടെ തിരിച്ച് പോയി കഴിഞ്ഞ എവിടുന്നാണോ തുടങ്ങിയത് അവിടത്തിനെത്തും. ഭഗവാൻ പറഞ്ഞു, അന്നേ പ്രളീയത്തെ മർത്യമന്നം ധാനാസുരീയത്തെ ധാന ഭൂമോ പ്രളീയന്തേ ഭൂമിർ ഗന്ധേ പ്രളീയത്തെ. അന്നേ പ്രളീയത്തെ മർത്യം, പഞ്ചഭൂത വികാരങ്ങളായിരിക്കുന്ന പ്രപഞ്ച വസ്തുക്കളെല്ലാം ഇതാ വേർതിരിയണോ, പഞ്ചഭൂതങ്ങളായിട്ട് തീരണോ. ഭൂമിയുടെ വികാരാണ് ശരീരം. ഈ ശരീരാവട്ടെ അന്നത്തിൽ ലയിക്കുന്നു. അന്നം ധാനാസു ലീയതെ, ഈ അന്നാവട്ടെ ധാന്യങ്ങളില് ലയിക്കുകയാണ്. ധാന ഭൂമവു പ്രളീയന്തെ, ധാന്യങ്ങള് ഭൂമിയിൽ ലയിക്കണോ, ഭൂമി പിന്നീട് ഗന്ധത്തില് ലയിക്കുന്നു.
അപ്സുപ്ലീയത്തെ ഗന്ധ. ഈ ഗന്ധം ജലത്തിൽ ലയിക്കണോ ജലം രസത്തിൽ ലയിക്കണോ? രസം അഗ്നിയിൽ ലയിക്കേണ്ട, അഗ്നി രൂപത്തിൽ ലയിക്കേണ്ട. ഈ രൂപാവട്ടെ വായുവിൽ ലയിക്കേണ്ട, വായു സ്പർശത്തിൽ ലയിക്കുകയാണ്. സ്പർശം ആകാശത്തിൽ ലയിക്കുകയാണ്, ആകാശം ശബ്ദത്തിൽ ലയിക്കുന്നു. ഈ ശബ്ദാവട്ടെ അതിന്റെ മൂലസ്ഥാനായിരിക്കുന്ന തമോഗുണ അഹങ്കാരത്തില് ലയിക്കണം. ഇതിങ്ങനെ കേൾക്കുമ്പോ വന്ന വഴിയും കൂടി ഓർക്കണേ, നേരെ തിരിച്ചപ്പോ നമ്മൾ പോണത്. ശ്രദ്ധിക്കുക, ഇന്ദ്രിയങ്ങള്, ഈ ഇന്ദ്രിയങ്ങള് രാജസാഹങ്കാരത്തില് ലയിക്കുന്നു. ഇന്ദ്രിയാധിഷ്ഠാന ദേവതകളുണ്ട്, പിന്നെ മനസ്സുണ്ട്, ഇവരാവട്ടെ സാത്വിക അഹങ്കാരത്തില് ലയിക്കുകയാണ്. പിന്നീട് ഈ പറഞ്ഞ മൂന്നും കൂടി ഒന്നായിട്ട് തീരും. സാത്വികാഹങ്കാരം, രാജസികാഹങ്കാരം, താമസികാഹങ്കാരം, അത് മൂന്നും കൂടി ഒന്നായി, പിന്നെ മൂന്നായിട്ടില്ല, അത് മൂന്നും കൂടി ഒന്നായി അഹങ്കാര തത്വമായിട്ട് മാറി. ഈ അഹങ്കാര തത്വം ആവട്ടെ മഹൽ തത്വത്തില് ലയിക്കുന്നു. ഈ മഹൽ തത്വം ത്രിഗുണങ്ങളില്, സത്വം രാജസം താമസം, ഈ ത്രിഗുണങ്ങളില് ലയിച്ചു. ഈ ത്രിഗുണങ്ങള് പ്രകൃതിയിലും ലയിച്ചു. ഈ പ്രകൃതി പുരുഷനാകുന്ന ജീവനില് ലയിച്ചു. ജീവൻ ആ പരമാത്മാവിലും ലയിച്ച് അതാ ഒന്നായിട്ട് തീർന്നു. ഭഗവാൻ പറഞ്ഞു, കാലോ മായാമയേ ജീവേ ജീവ ആത്മനിമയ്യജേ ആത്മാ കേവല ആത്മസ്ഥോ വികൽപാപായ ലക്ഷണ. ജീവൻ ആ ആത്മാവില് ലയിച്ചു എന്ന് പറഞ്ഞില്ലേ, എന്നാ ഈ ആത്മാവോ? ആത്മാ കേവല ആത്മസ്ഥ. ഈ ആത്മാവട്ടെ ആത്മാവിൽ തന്നെ സ്വസ്ഥനായിട്ട് ഇരിക്കുന്നു. ഈ പരമാത്മ തത്വമാണ് നമ്മൾ ഓരോരുത്തരിലും, ശരീരങ്ങള്, ശരീരം, ഇന്ദ്രിയങ്ങള്, പ്രാണൻ, മനസ്സ്, ബുദ്ധി എന്നിവയായിട്ട് ഇവയെ എല്ലാം അറിയുന്ന ആത്മാവായിട്ട് വിളങ്ങുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ സൃഷ്ടിയുടെ ആരംഭത്തില് ഈ പരമാത്മാവിൽ നിന്നാണ് പുരുഷൻ മുതല് ഭൂമി വരെയുള്ള ഈ തത്വങ്ങളൊക്കെ ഉണ്ടായത്. അവസാനം ഈ പ്രളയത്തില് ഭൂമി മുതല് അങ്ങ് മുകളിലെ പുരുഷൻ വരെയുള്ള തത്വം ലയിക്കുന്നതും എവിടെയാ? ഇതേ പരമാത്മാവ് തന്നെയാണ്. ആ പരമമായ തത്വമാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ, ഭഗവാൻ കൃഷ്ണൻ. ഏവം അന്വീക്ഷമാണസ്യ കഥം വൈകൽപ്പികോ ഭ്രമ മനസോ ഹൃദി തിഷ്ടേത വ്യോംനി വാർക്കോദയേ തമ. ഏവം അന്വീക്ഷമാണസ്യ, ഇപ്രകാരം നന്നായിട്ട് ആലോചന ചെയ്യുക. തന്നിൽ നിന്നുണ്ടായി, തന്നില് നിലനിന്ന് അവസാനം തന്നിൽ തന്നെ ലയിക്കുന്നു. അപ്പൊ തന്നിൽ നിന്ന് അന്യമായിട്ട് വേറൊന്നുമില്ല. ഇങ്ങനെ ശ്രദ്ധയോടുകൂടിയിട്ട് സാഖ്യശാസ്ത്രം അനുസരിച്ച് വിചാരം ചെയ്യുന്ന ഒരു സാധകന്റെ ഉള്ളിൽ നിന്ന് വികല്പഭ്രമം പൂർണ്ണമായിട്ടും ഇല്ലാണ്ടായിട്ട് തീരും. തെറ്റായ ധാരണ പൂർണ്ണമായിട്ടും അസ്തമിക്കണം. സൂര്യോദയത്തില് ഇരുട്ട് എങ്ങനെയാണോ പോണത്, അതേപോലെ ജ്ഞാനം ഉള്ളിൽ നന്നായിട്ട് പ്രകാശിക്കും. ഏഷ സാഖ്യവിധി പ്രോക്ത സംശയ ഗ്രന്ഥിഭേദന പ്രതിലോമാനുലോമാഭ്യാം പരാവരദൃശാമയ. ഈ ഒരു സാഖ്യശാസ്ത്രം ഇതാ അങ്ങേക്കായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് 24-ാമത്തെ അധ്യായത്തിലൂടെ നമുക്ക് കേൾക്കാനായിട്ടുള്ളത്. അതീവ ശ്രദ്ധയോടുകൂടി ഏകാദശാസ്വാദനത്തിൽ പങ്കെടുക്കുന്ന സജ്ജനങ്ങളെ മനസാ നമസ്കരിക്കുന്നു. പ്രിയ വൃന്ദാവന ബന്ധുക്കളെ, ഏവർക്കും ആയുരാരോഗ്യ സൗഖ്യം ഭഗവാൻ അനുഗ്രഹിച്ചു നൽകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ജയ് ശ്രീ രാധേശ്യാം.